നമസ്കാരം. വക്രദൃഷ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നാട്ടിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് എത്തി. കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ. കോൺഗ്രസിനെ ആവേശമുള്ള പുതിയ ടീമായി മാറ്റുമെന്ന് സുധാകർജി. കോൺഗ്രസിൽ പണി തുടങ്ങിയിട്ട് 19 കൊല്ലമായിട്ടുണ്ട്. നേതാക്കളെ യോജിപ്പിക്കാൻ അറിയാമത്രേ. ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ധീരനായ സുധാകരൻജി, അങ്ങ് ആനിമൽ പ്ലാന്റ് കാണുന്ന ആളാണോ അല്ലയോ എന്ന് വഴിയെ അറിയാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കട്ടെ. സുപ്രീം കോടതി ഇടപെട്ടതോടെ കോവിഡ് വാക്സിൻ സൗജന്യമാക്കിയ മോദിജി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരു മര്യാദയും ഇപ്പോഴും കാട്ടിയിട്ടില്ല. സെഞ്ചുറി അടിച്ച് പെട്രോൾ വില ഉയരുകയാണ്. പ്രധാനമന്ത്രിയാകും മുമ്പ് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും ആയിക്കഴിഞ്ഞ് നടത്തിയ വീരവാദങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ നില ഉടനെങ്ങും മാറുമെന്ന് തോന്നുന്നില്ല. കിട്ടുന്ന വിലയുടെ ഇരട്ടി നികുതി ചുമത്തി അദ്ദേഹവും മറ്റു ഭരണാധികാരികളും ജനങ്ങളെ പിഴിഞ്ഞ് ഒരു പരുവമാക്കുകയാണ്. പെട്രോൾ കെ ദാം കം ഹുയേ കി നഹീ ഹുയേ, ഡീസൽ കെ ദാം കം ഹുയേ കി നഹീ ഹുയേ, ആപ്കാ ഫായ്ദാ ഹുവാ കി നഹീ ഹുവാ, അഗർ മോദി കാ നസീബ് ദേശ് കി ജനത കെ കാം ആതാ ഹൈ തോ ഇസ്സേ ബഡിയ നസീബ് കി ബാത് ക്യാ ഹോതീ ഹൈ ഭായി. നിങ്ങൾ ഇത് കാണുക, ഈ ഭൂഗോളത്തിൽ വൈ ദിസ് മാൻ ഈസ് കോൾഡ് എ ജീനിയസ്. എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയ പുത്രൻ അർഹനായത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ. സെഞ്ചുറി അടിച്ച് കേരളത്തിന്റെ പ്രീമിയം പെട്രോളിന്റെ വില തിരുവനന്തപുരത്ത് 101 രൂപ 41 പൈസ. 3 രൂപ കൂടിയാൽ സാധാരണ പെട്രോളിനും സെഞ്ചുറി. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. എല്ലാ ദിവസവും ഇതുപോലെ പെട്രോളിനും ഡീസലിനും വില കൂടുക എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതെല്ലാവരെയാണ് ബാധിക്കുന്നത്. ചില ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോകാനുള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി വീട്ടിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണി തന്നെ, വണ്ടി എടുക്കാതെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് പിന്നാലെ നടക്കുന്ന പണിയൊന്നുമില്ല. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. ഓട്ടോറിക്ഷക്കാരുടെ അതേപോലെ എല്ലാ ആൾക്കാരെയും എല്ലാവർക്കും അത് ബാധിച്ചു. അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗണും ഇങ്ങനെയൊക്കെ എടുത്തു, ഉടിപ്പൊടി പണയം വെച്ച പൈസ എടുത്താണ് ഇപ്പം വീട്ടിൽ ചെലവ് എടുക്കുന്നത്. ഒരു നിവൃത്തിയില്ല. സർക്കാർ അങ്ങ് തുടരെ കയറ്റ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുത്തിന് എതിർത്തിട്ടും സർക്കാർ വാവയ്ക്കുന്നില്ല. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ മനുഷ്യനല്ല, വേറെ വേണ്ട കൈവെളുപ്പ്. ഇതെല്ലാം കൂലിക്കാണ് ഓടുന്നത്. അപ്പൊ അവർക്ക് കളക്ഷൻ കൊടുക്കണം. നമ്മളിപ്പോ 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഈ 60 രൂപയ്ക്കും കാര്യമാണ്. വീട്ടിൽ പോകേണ്ടി കൂടി 40 രൂപ. ആ 40 രൂപ കിട്ടിയാ കിട്ടി. സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഇത് തന്നെയാണ് വന്നത്. 2.5 ഏക്കറിന് ആധാരം വച്ചു ഞാൻ, 1.5 ലിറ്റർ പെട്രോൾ വാങ്ങി, കാറിന്റെ കൂടെ ഒരു കാളയും വാങ്ങി, കെട്ടി വലിക്കാനായി പെട്രോൾ വണ്ടി. ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ. ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല? അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ് പെരുവഴിയിലാക്കും. സാൽ കാ റിപ്പോർട്ട് കാർക്ക് കുച്ചി ഘട്ടോ മേ ഉന്നോടെ ദേശ് മേ ജിസ് പ്രകാർ സേ പെട്രോൾ കെ ദാം ബഢാ ദിയേ യേ ദില്ലി സർക്കാർ കി ശാസൻ ചലാനേ കി നാകാമിയായി കാ ജീതാ ജാഗ്താ സബൂത് ഹൈ. देश की जनता के अंदर भारी आक्रोश है और इसके कारण और भी चीजों पर बहुत बड़ा बोझ होने वाला है, सरकार पर भी बहुत बड़ा बोझ होने वाला है. मैं आशा करूंगा कि प्रधानमंत्री जी देश की स्थिति को गंभीरता से लें और पेट्रोल के दाम बढ़ाए हैं उसको वापस करें. नाइस ആയിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്.
ഇനി ബി ജെ പി നേതാക്കൾ മുമ്പ് ജനങ്ങളോട് നടത്തിയ വാഗ്ദാനങ്ങളും പ്രതിഷേധങ്ങളും ഒന്ന് ഓർത്തെടുക്കുകയാണ്. 50 രൂപയ്ക്ക് പെട്രോൾ എന്നാണ് കുഴലിൽ കയറും മുമ്പ് നമ്മുടെ സുരേന്ദ്രൻജി പറഞ്ഞിരുന്നത്. കോൺഗ്രസ്സാണത്രേ വിലനിർണ്ണയ അധികാരം കുത്തക കമ്പനികൾക്ക് നൽകിയത്. പക്ഷേ ബി ജെ പി ആണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. മാറ്റിപ്പിടിക്കാൻ ശേഷിയില്ലെങ്കിൽ അത് പറയുന്നതല്ലേ മിത്രങ്ങളെ നല്ലത്? ആരോട് പറയാൻ? 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം ജനന ഭാരങ്ങൾ ചുമന്നും സമയ തീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിൽ അങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. ഹലോ, നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യണം. ഒന്ന് പോണ പട്ടി, മനുഷ്യനൊന്നും മുള്ളാനും തമ്മിൽ ശൗചാലയത്തിൽ ഉപയോഗിക്കണം. നരേന്ദ്രമോദിയും ബി ജെ പിയും ജീവിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശൗചാലയം ഉണ്ടാക്കലാണ് പെട്രോളിന്റെ വില കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു റിലാക്സ് ആക്ഷൻ. എന്താന്നറിയില്ല. എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. നല്ല തറവാട്ടുകാരാധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കൊരു കൊടുക്കുന്നവളാണ്. അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയൊരെന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ, അത് ടോട്ടലായിട്ട് വർധന വിണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. വല്ലതും പിടികിട്ടിയ, ഭയങ്കര അർത്ഥം ഇതിനൊക്കെ. എന്തുട്ടാ തട്ടിപ്പ് പരിപാടി പറഞ്ഞേട്ടാ. ഒരു ലിറ്റർ ക്രൂഡ് ഓയിലുടെ അടക്ക വില 41 രൂപ 74 പൈസ. ഒരു ബാരലില് 159 ലിറ്റർ ക്രൂഡ് ഓയിൽ ഇരിക്കും. അതെ പദപ്പെടുത്തനാക്ക നമുക്ക് 166 ലിറ്റർ പെട്രോളിയം പ്രോഡക്ട് കിടക്കും. അതിൽ 79 ലിറ്റർ പെട്രോല്, 40 ലിറ്റർ ഡീസല്, 16 ലിറ്റർ മണ്ണെണ്ണ, 7 ലിറ്റർ LPG ഗ്യാസ്, മീതി 24 ലിറ്റർ അതർ പ്രോഡക്ട്സ്. இப்படி பிரிச்செடுத்த பெட்ரோலோட அடக்க விலை ஒரு லிட்டருக்கு 18 ரூபா 36 பைச. அதோட டிரான்ஸ்போர்டேஷன் சார்ஜ் ஒரு லிட்டருக்கு 6 ரூபா. ஏஜென்சி கமிஷன் ஒரு லிட்டருக்கு 1 ரூபா 5 பைசா. ஆக மொத்தம் 1 லிட்டர் பெட்ரோலோட விலை வெறும் 25 ரூபா 41 பைசா. அல்ல, லாஜிக்கல் ஒன்றும் இல்ல. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ, അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. പിന്നെ ഈ പണം ആരും വീട്ടിൽ കൊണ്ടുപോകല്ലോ. ശൗചാലയം പണിയാനെന്ന് പറഞ്ഞ് നിങ്ങൾ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കൂട്ടി കൂട്ടി പണി തരുന്നുണ്ടല്ലോ. ശൗചാലയം മാത്രം എന്തുകൊണ്ട് പണിയുന്നില്ല? പത്മനാഭൻ ചേട്ടാ, ഓ ചേട്ടന് ശൗചാലയം പണിയാനുള്ള ഫണ്ടിന് വേണ്ടിയുള്ള പെട്രോൾ വില ഇനിയും കൂടാനുണ്ട്. പണിയിട്ടും പണിയിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. ഓക്കെ, ഇവിടെ ടോയ്ലറ്റുകൾ ഇല്ല, പക്ഷെ ഇവിടെ കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ. 67% ആൾക്കാർക്ക് ടോയ്ലറ്റ് ഇല്ലായിരുന്നു, ശരിയാ, നാണക്കേടാ. പക്ഷേ ഇപ്പൊ കോടിക്കണക്കിന് ടോയ്ലറ്റ് ഈ സർക്കാർ വന്നു കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞു. ജൽദി കാം കരോ, കട്ടയ്ക്ക് നോവൊന്നുമില്ല. അതാരാ സമ്മതിക്കുന്ന വല്ല കോൺട്രാക്ടറാണോ? ഏയ്, ഇങ്ങനെ ഇങ്ങനെ വലിയ കോൺട്രാക്ടറായിരുന്നു, പാവം. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആള്. വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. ഇന്ത്യയിലെ 30% ആൾക്കാരും പട്ടിണി കിടക്കുന്ന ആളാ, ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ആളാ. അപ്പൊ മോദി സർക്കാരിന്റെ ഏറ്റവും ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈ പട്ടിണി കിടക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കഴിവുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാണ്. പൊതുവേ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഹെലികോപ്റ്റർ വാടക എടുക്കാറുണ്ട്. അത് ഈ പ്രാവശ്യം മാത്രമൊന്നുമല്ല, സംസ്ഥാന തലത്തിൽ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി, ദേശീയ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഹെലികോപ്റ്റർ വാടക എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എടുത്തിരുന്നു. ഹൈടെക് ഹൈടെക്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ടാക്സി എടുത്ത്, ഒരു കാർ എടുത്ത് കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് ഒരു ഹെലികോപ്റ്റർ വാടക എടുക്കുന്നത്.
ഒരു കാറെടുത്ത് കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് ഒരു ഹെലികോപ്റ്റർ വാടക എടുക്കുന്നത്. കേരളത്തിലെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇവിടെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, മൂന്നിരട്ടിയിലധികം വില വർദ്ധിച്ചു. ഇപ്പോൾ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. പെട്രോളിന്റെ വില നിർണയ അധികാരം എടുത്തു കളഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ് അല്ലേ. പെട്രോളിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കുറയും, ചില ദിവസങ്ങളിൽ കൂടും. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത് സാർ. ഷഡിയുടെ മേളിൽ കയറി കോണാൻ കിട്ടരുത്. പെട്രോൾ വില വർധനവിനെതിരെ വണ്ടി ഉന്തി പ്രതിഷേധിച്ച ആളാണ്. അല്ല അതിനെന്താ കുഴപ്പം? അല്ല ഇപ്പോ വണ്ടി ഉന്താൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരുന്തട്ടെ. ഞാൻ ഉന്തിയത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. ഞാൻ ഉന്തു, ഇനിയും ഉന്തു. അത് ജനാധിപത്യം അല്ല, അങ്ങനെയാണല്ലോ എല്ലാം. എല്ലാം എന്താ ഇത്ര വലിയ ആനക്കാരിയാണ്? ഗൃഹസമ്പർക്കത്തിലൂടെ എല്ലാ വീടുകളിലും മോദി സർക്കാരിന്റെ ഓരോ നേട്ടങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്.